അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയ ലഘുചിത്രത്തിന്റെ നിർമ്മാതാവും സംവിധായകയും ടൊവിനോ തോമസ് നായകനാവുന്ന ഏറ്റവും പുതിയ ചിത്രം വഴക്കിന്റെ സഹസംവിധായിക, 15 വയസ്സുകാരി തമന്ന സോളിന്റെ പ്രൊഫൈലാണിത്. ഇത്തവണത്തെ സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം നേടിയ തമന്ന സോളിന്റെ വിശേഷങ്ങളാണ്. കൂട്ടുകാർക്കൊപ്പം കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ തന്നെ സിനിമയുടെ വലിയ ലോകം സ്വപ്നം കണ്ടു തമന്ന സോൾ. ചന്തവിള ഗവൺമെന്റ് യു പി സ്കൂളിനടുത്തെ അച്ചാമ്മയുടെ വീട് എന്ന വീട്ടിലിരുന്ന് തമന്ന സിനിമയെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. ഹായ്, എൻ്റെ പേര് തമന്ന സോൾ. കഴക്കൂട്ട ദലൻ ഫെൽമൻ പബ്ലിക് സ്കൂളിൽ 10th grade പഠിക്കുന്നത്. ഈ ഇയർ ഉജ്ജ്വല ബാല്യം പുരസ്കാരം സീനിയർ കാറ്റഗറിയിൽ എന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ആർട്സ് ആൻഡ് കൾച്ചറിലാണ് സെലക്ട് ചെയ്തത്. എൻ്റെ ഫീൽഡ് ഓഫ് എക്സലൻസ് സിനിമാറ്റോഗ്രാഫി ആൻഡ് ഫിലിം ഡയറക്ഷൻ ആൻഡ് സിനിമാറ്റോഗ്രാഫിയാണ്. ആൻഡ് അത് കിട്ടിയിട്ടുള്ളത് ഓൺ ദി ബേസിസ് ഓഫ് ഞാൻ 7th standard വെച്ചിട്ട് ലഞ്ച് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു. അത് ഞാൻ പുറത്ത് ഫെസ്റ്റിവൽസിനൊക്കെ അയച്ചപ്പം സ്റ്റുഡൻസ് കാറ്റഗറിയിൽ അവാർഡ്സ് ഒക്കെ കിട്ടി. അത് പുറത്ത് 30 international festivals സെലക്ട് ചെയ്തിട്ടുണ്ട്. UK, US and Mexico മൂന്ന് അവാർഡ്സും കിട്ടി. ബെസ്റ്റ് ഫോറിൻ ഫിലിം, ബെസ്റ്റ് ഫിലിം മെയ്ഡ് ബൈ സ്റ്റുഡൻസ് എന്ന കാറ്റഗറിയിൽ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇയർ ബഫറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു. അത് ഇറ്റലിയിലൊരു ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ഫിലിമായിട്ടും ഒരു 8 international film festivals സെലക്ട് ചെയ്തു. അപ്പം ആ അച്ചീവ്മെന്റ്സിനാണ് എനിക്ക് ഈ അവാർഡ് കിട്ടിയിട്ടുള്ളത്. തിരുവനന്തപുരം അലൻ ഫീമൻ പബ്ലിക് സ്കൂളിലെ 10th class വിദ്യാർത്ഥിനിയായ തമന്ന 7th class പഠിക്കുമ്പോഴാണ് അച്ഛന്റെ മൊബൈൽ ഫോണിൽ സഹപാഠികളെയും അധ്യാപകരെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ലഞ്ച് ബ്രേക്ക് എന്ന കുട്ടികൾക്കായുള്ള ലഘുചിത്രം നിർമ്മിക്കുന്നത്. നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങളാണ് ഈ ചിത്രത്തെ തേടിയെത്തിയത്. US ലഘുചലച്ചിത്രോത്സവത്തിൽ ഏറ്റവും മികച്ച വിദേശ ചിത്രമായി ലഞ്ച് ബ്രേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ബ്രിട്ടനിലെ ലഘുചലച്ചിത്രോത്സവത്തിൽ കുട്ടികൾ നിർമ്മിച്ച ഏറ്റവും മികച്ച ചിത്രം. 2019 സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജിയുടെ ലഘുചിത്രോത്സവത്തിൽ മികച്ച ചിത്രം, മികച്ച സംവിധാനം, മികച്ച ക്യാമറ എന്നിവയ്ക്കുള്ള പുരസ്കാരങ്ങളും ലഞ്ച് ബ്രേക്ക് എന്ന ചിത്രം നേടിയിരുന്നു. സിനിമാ സംവിധാനത്തിലും ഛായാഗ്രഹണത്തിലും പുലർത്തിയ മികവിനുള്ള അംഗീകാരമായിട്ടാണ് ആർട്ട് ആൻഡ് കൾച്ചറൽ വിഭാഗത്തിൽ തമന്ന സോളിനെ തേടി ഇത്തവണത്തെ ഉജ്ജ്വല ബാല്യ പുരസ്കാരം എത്തിയത്. വ്യത്യസ്ത മേഖലകളിൽ കഴിവ് പ്രകടിപ്പിക്കുന്ന 6 നും 18 നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സംസ്ഥാന ശിശുവികസന വകുപ്പ് പ്രഖ്യാപിച്ചതാണ് ഉജ്ജ്വല ബാല്യ പുരസ്കാരം. പരിസ്ഥിതി സംരക്ഷണം, കല, സാഹിത്യം, കായികം, സാമൂഹികം തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധേയരായ കുട്ടികൾക്ക് 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2020 തമന്ന നിർമ്മിച്ച ബഫറിംഗ് എന്ന ചിത്രം ഇറ്റലിയിൽ നടന്ന ലഘുചലച്ചിത്രോത്സവത്തിൽ ഏറ്റവും മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തു. ടൊവിനോ തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി സനൽകുമാർ ശശിധരൻ സംവിധാനം ചെയ്ത വഴക്ക് എന്ന ചിത്രത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയാണ് തമന്ന. സഹോദരി തന്മയ സോൾ ഈ ചിത്രത്തിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഇരുവർക്കും പിന്തുണയേകി മാതാപിതാക്കളായ അരുൺ സോളും ആശാ പ്രിയദർശിനിയും ഒപ്പമുണ്ട്. സോൾ ബ്രദേഴ്സ് എന്ന വിവാഹ ഫോട്ടോഗ്രാഫി സ്റ്റുഡിയോ നടത്തുകയാണ് ഇരുവരും. ഫോട്ടോഗ്രാഫറായ അച്ഛനാണ് തമന്നയുടെ റോൾ മോഡൽ. സിനിമാ സ്വപ്നം കാണാൻ പഠിപ്പിച്ചതും അച്ഛനാണെന്ന് തമന്ന പറയുന്നു. മലയാള സിനിമയിലെ ഭാവി സംവിധായികയോടും നടിയോടും ഒപ്പമാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. രണ്ടുപേർക്കും മുന്നോട്ടുള്ള യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം.